മുതിയലത്തെ അഭിഭാഷകന്റെ വീട്ടുമുറ്റത്തെ വാഹനങ്ങൾക്കു നേരെ നടന്ന ആക്രമണത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി പയ്യന്നൂർ ബാർ അസോസിയേഷൻ. കുറ്റക്കാരെ എത്രയും വേഗം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ബാർ അസോസിയേഷൻ ഭാരവാഹികൾ പയ്യന്നൂർ DYSPയോട് ആവശ്യപ്പെട്ടു. ഹൈക്കോടതി അഭിഭാഷകൻ മുതിയലത്തെ മുരളിപ്പള്ളത്തിന്റെ വീട്ടുമുറ്റത്തെ വാഹനങ്ങൾ അടിച്ചു തകർത്തവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായാണ് പയ്യന്നൂർ ബാർ അസോസിയേഷൻ രംഗത്ത് വന്നത്. കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ട് ബാർ അസോസിയേഷൻ ഭാരവാഹികൾ പയ്യന്നൂർ DYSPയെ നേരിൽ കണ്ടു. പോലീസിന്റെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് DYSP ഉറപ്പു നൽകിയിട്ടുണ്ടെന്ന് ബാർ അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. നിലവിൽ എടുത്തിട്ടുള്ള കേസിന്റെ നടപടികൾ വളരെ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു DYSP ഉറപ്പു നൽകിയിട്ടുണ്ട്. ബാർ അസോസിയേഷനോട് പ്രതിഷേധ ദിനം തന്നെ ആചരിക്കാൻ അതിനുശേഷം ഒരു ഡെലിഗേഷൻ പോലീസിന്റെ മേധാവികൾക്ക് മുമ്പിലും അതുപോലെ തന്നെ സർക്കാരിന്റെ മേധാവികൾക്ക് മുമ്പിലും പോകാനും തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും ശക്തമായ ആക്ഷൻ ഉണ്ടാകുന്നത് വരെ ബാർ അസോസിയേഷൻ വിശ്രമിക്കില്ല എന്ന് ഇന്നത്തെ യോഗത്തിൽ തീരുമാനിച്ചു. അപ്പൊ അത് അഭിഭാഷക സമൂഹത്തിൽ ഉള്ള ഒരു മോശമായ പ്രവൃത്തിയാണ്. കാരണം എന്നാൽ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഏറ്റവും കൂടുതൽ അഭിഭാഷക സമൂഹത്തിൽ പെട്ട ഒരാള് ഈ രീതിയിൽ ആക്രമിക്കുന്നത് തന്നെ നമ്മുടെ സമൂഹത്തോട് ചെയ്യുന്ന മൊത്തം ഒരു വികാരമായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. നമ്മള് പയ്യന്നൂർ ബാർ അസോസിയേഷൻ അതിനെതിരെ ഒരു ജനറൽ ബോഡി വിളിച്ച് ഒരുപാട് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. February 29 ബുധനാഴ്ച പ്രതിഷേധ ദിനം ആചരിക്കാനും ബാർ അസോസിയേഷൻ തീരുമാനിച്ചിട്ടുണ്ട്. പയ്യന്നൂർ കാനായി മാതമംഗലം റോഡിനായി ഏറ്റെടുക്കുന്ന ഭൂമിക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കണം എന്നാവശ്യപ്പെട്ട് മുരളിപ്പള്ളത്ത് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം രാത്രി ഇദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറും ബൈക്കും സ്കൂട്ടറും ഒരു സംഘം ആളുകൾ അടിച്ചു തകർത്തത്. അഭിഭാഷകരായ TV മോഹനൻ, KVിജയകുമാർ, P പ്രഭാകരൻ, MV അമരേശൻ, C നാരായണൻ നായർ, M രാമകൃഷ്ണൻ, K ഷീജ, DK കുഞ്ഞിക്കണ്ണൻ, KK ശ്രീധരൻ തുടങ്ങിയവർ DYSP ഓഫീസിലെത്തിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.